മലയാളത്തിലുള്ള നിരവധി ക്രിസ്തീയ കീർത്തനങ്ങളുടെ രചയിതാവായ ഒരു സായിപ്പ് എന്ന പേരിലാണ് ഇദ്ദേഹം കേരള ക്രൈസ്തവരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത്. വി നാഗലെന്നും അറിയപ്പെടുന്നു. ജനനം 1867 നവംബർ 3 ജർമ്മനിയിലെ ഹാസൻ എന്ന നഗരത്തിൽ. മരണം 1921 മെയ് 12 ജർമ്മനിയിൽ. ഇപ്പോൾ ക്രൈസ്തവർ സാധാരണ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് പാടാറുള്ള സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നാരംഭിക്കുന്ന പ്രശസ്ത കീർത്തനത്തിൻ്റെ രചയിതാവ് വി നാഗലാണ്. അരനാഴിക നേരം എന്ന സിനിമയിൽ കേട്ടതോടെയാണ് സമയമാം രഥത്തിൽ എന്ന ഈ ഗാനം മലയാളത്തിൽ പ്രശസ്തമായത്. പിന്നീട് 21 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗാനത്തിന്റെ പ്രശസ്തി മലയാളത്തിനപ്പുറത്തേക്കും വളരുകയായിരുന്നു. ജർമ്മനിയിലെ ഹാസൻ നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തുകൽ പണിക്കാരനായ ഹെൻറി പീറ്ററും എലിസബത്ത് മേയുമായിരുന്നു മാതാപിതാക്കൾ. ശൈശവത്തിൽ തന്നെ അവർ മരിച്ചു. ഭക്തിപൂർണമായ അന്തരീക്ഷത്തിലാണ് പിന്നീട് അദ്ദേഹം വളർന്നത്. സഞ്ചാര സുവിശേഷകനായിരുന്ന ഒരു ചെരുപ്പുകുത്തിയുടെ പ്രസംഗം കേട്ട് 18-ാമത്തെ വയസ്സിൽ നാഗലിന് മാനസാന്തരമുണ്ടായെന്നും അതോടെ സുവിശേഷകനായി ജീവിക്കണം എന്ന് തീരുമാനിച്ചെന്നും പറയപ്പെടുന്നു. ആ തീരുമാനത്തെ തുടർന്ന് സ്വിറ്റ്സർലാൻഡിലുള്ള ബാസൽ പട്ടണത്തിലെ ലൂതറൻ വൈദിക പാഠശാലയിൽ പ്രവേശിച്ചു. 6 അഭ്യസനത്തിനു ശേഷം 1892 അദ്ദേഹത്തെ ഇവാഞ്ചലിക്കൽ ലൂതറൻ മിഷന്റെ ഇന്ത്യയിലെ പ്രവർത്തനത്തിനായി നിയോഗിച്ചു. ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് വൈദിക പട്ടവും ഏറ്റു. പ്രേക്ഷിത സംഘത്തിന്റെ പ്രവർത്തകനായി കണ്ണൂരിലെത്തി. ആയിരത്തി 1893 ഡിസംബർ മാസത്തിലാണ് അദ്ദേഹം കണ്ണൂരിലെത്തിയത്. വാണിയംകുളത്തെ ബാസൽ മിഷൻ കേന്ദ്രത്തിന്റെ ചുമതല ഏറ്റെടുത്തു. മിഷൻ സ്ഥാപനങ്ങളായ സ്കൂളുകളും വ്യവസായ സ്ഥാപനങ്ങളും അവയുടെ നടത്തിപ്പും പണത്തിന്റെ ഉത്തരവാദിത്വവും എല്ലാം സ്വതന്ത്രമായ സുവിശേഷ ഘോഷണത്തിന്റെ തടസ്സമായി നാഗലിന് തോന്നി. പിന്നീട് 3-4 ശേഷം സ്വതന്ത്ര സുവിശേഷ പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി മിഷൻ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം ഉപേക്ഷിച്ചു. അധികം താമസിയാതെ ലൂതറൻ സഭയുടെ അധികാരത്തിൻ കീഴിലുള്ള പ്രവർത്തനം ബന്ധനമായി തോന്നുകയാൽ അതും ഉപേക്ഷിച്ചു. കണ്ണൂരിൽ നിന്നെങ്ങോട്ട് പോകണം എന്ന ലക്ഷ്യമില്ലാതെ നാഗൽ തെക്കോട്ട് യാത്ര ചെയ്തു. കാളവണ്ടിയിലായിരുന്നു യാത്ര. കുന്നംകുളം പട്ടണത്തിലെത്തിയപ്പോൾ ഒരു പ്രാർത്ഥനാ കേന്ദ്രം കണ്ട് അവിടെ കയറി വിശ്രമിച്ചു. ആ പുരാതന ക്രൈസ്തവ കേന്ദ്രത്തിൽ തന്റെ മിഷണറി പ്രവർത്തനം തുടങ്ങാൻ നിശ്ചയിച്ചു. സുവിശേഷ പ്രചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നാഗൽ മലയാളം പഠിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള ഭാഷയിൽ പ്രസംഗം നടത്തുന്നതിനും പാട്ടുകൾ എഴുതുന്നതിനും പാഠവും നേടി. മലയാളത്തിൽ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നാഗൽ സായിപ്പ് നാട്ടുകാർക്ക് പ്രിയങ്കരനായി. കുന്നംകുളം പട്ടണത്തിലും ചുറ്റുപാടുമുള്ള ഗ്രാമത്തിലും അദ്ദേഹം തന്റെ മിഷണറി പ്രവർത്തനം തുടർന്നു. ആയിരത്തി 1897 കുന്നംകുളത്ത് താമസിച്ച് മിഷണറി പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നാഗൽ സായിപ്പ് ഹാരിയറ്റ് മിച്ചൽ എന്ന ആംഗ്ലോ ഇന്ത്യൻ വനിതയെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. വിവാഹത്തിന് ശേഷം ചില മാസങ്ങൾ നവദമ്പതികൾ നീലഗിരിയിൽ ചെന്ന് പാർത്തു. ആ സമയത്താണ് ഇംഗ്ലീഷുകാരനായ ബ്രദറൻ മിഷണറി ഹാൻലി ബോർഡുമായി നാഗൽ പരിചയപ്പെടുന്നത്. ബോർഡിൻ്റെ പഠിപ്പിക്കലിനെ തുടർന്ന്
നാഗലും ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ മുതിർന്ന സ്നാനമേൽക്കുകയും ബ്രദറൻ സഭയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നാഗലിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല കൂട്ടാളിയായിട്ടാണ് മിച്ചൽ പ്രവർത്തിച്ചത്. ജർമ്മൻകാരനായിരുന്ന നാഗലിന് ഇംഗ്ലീഷിലുള്ള എഴുത്തുകുത്തുകളിലും മറ്റുമുണ്ടായിരുന്ന പോരായ്മ പരിഹരിക്കാൻ മിച്ചൽ സഹായിച്ചു. ഇവർക്ക് 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ടായി. ഇതിൽ 1 ആൺകുട്ടിയും 1 പെൺകുട്ടിയും ശൈശവത്തിൽ തന്നെ മരിച്ചുപോയി. ഒരു സ്ഥലത്ത് തന്റെ മിഷണറി പ്രവർത്തനം മൂലം സഭ സ്ഥാപിക്കപ്പെട്ടാൽ പിന്നീട് പുതിയ സ്ഥലത്തേക്ക് പോകണം എന്നായിരുന്നു നാഗലിന്റെ ആഗ്രഹം. അതിനാൽ 1899 32-ാമത്തെ വയസ്സിൽ കുന്നംകുളത്ത് നിന്നും ഏകദേശം 32 കിലോമീറ്റർ അകലെയുള്ള പറവൂർ എന്ന സ്ഥലത്തേക്ക് തന്റെ പ്രവർത്തനവും താമസവും മാറ്റി. ഇതിനകം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും അധ്യാപകനും ആയിത്തീർന്നതുമൂലം ധാരാളം കൺവെൻഷൻ വേദികളിലേക്ക് ക്ഷണം ലഭിച്ചു. 1898 31-ാമത്തെ വയസ്സിൽ ക്രിസ്തീയ സ്നാനം എന്ന പേരിലൊരു പുസ്തകം എഴുതിയിരുന്നു. മുതിർന്ന സ്നാനം, ആനാബാപ്റ്റിസം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്നാനത്തെ സാധൂകരിച്ചു കൊണ്ടുള്ള മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകങ്ങളിൽ ഒന്നായി ഇത് കരുതപ്പെടുന്നു. നാളുകൾക്ക് ശേഷം 1906 39-ാമത്തെ വയസ്സിൽ നാഗൽ തൃശൂർ നഗരപ്രാന്തത്തിലുള്ള നെല്ലിക്കുന്നത്ത് കുറെ സ്ഥലം വാങ്ങി ഒരു അനാഥശാലയും വിധവാ മന്ദിരവും ആരംഭിച്ചു. ആ മിഷൻ കേന്ദ്രത്തിന് രഹബോത് എന്നാണ് നാമകരണം ചെയ്തത്. ഈ അനാഥശാല 100 വർഷത്തിലേറെയുള്ള സേവന പാരമ്പര്യത്തോടെ ഇപ്പോഴും നിലനിൽക്കുന്നു. ആയിരത്തി 1914 47-ാമത്തെ വയസ്സിൽ ജന്മദേശം ഒന്ന് സന്ദർശിച്ച് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ള ആശയോടെ 2 മക്കളുമായി നാഗൽ ജർമ്മനിയിലേക്ക് പോയി. 2 മക്കളെ ഉപരിപഠനത്തിനു വേണ്ടി ഇംഗ്ലണ്ടിലാക്കിയിട്ട് മടങ്ങാനായിരുന്നു പദ്ധതി. പക്ഷേ ആ സമയത്ത് 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ തിരിച്ചു വരവ് സാധ്യമായില്ല. അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാനുള്ള അനുമതിയും നിഷേധിക്കപ്പെട്ടു. 1914 തന്നെ അദ്ദേഹം നിഷ്പക്ഷ രാജ്യമായ സ്വിറ്റ്സർലൻഡിൽ അഭയം നേടി. ഭാര്യ ഹാരിയറ്റും 3 മക്കളും കേരളത്തിൽ, മൂത്ത 2 മക്കൾ ഇംഗ്ലണ്ടിൽ. കേരളത്തിലേക്ക് വരാൻ സാധിക്കാത്തതിൽ ഏറെ ദുഃഖിതനായിരുന്നു അദ്ദേഹം. യേശു എൻ സ്വന്തം, ഹല്ലേലൂയാ, എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതായി. ഞാൻ എൻ്റെ രാജ്യത്തായിരുന്നുവെങ്കിൽ നിയമപ്രകാരം ജർമ്മനിയുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിർബന്ധിതനാകുമായിരുന്നു. ഇംഗ്ലണ്ടോ ജർമ്മനിയോ ജയിക്കേണ്ടതെന്നും 2 കൂട്ടരും ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് വിധേയമാകണമോ എന്നും നിശ്ചയിക്കേണ്ടത് ഞാനല്ല, ദൈവമാണ്. എൻ്റെ രാഷ്ട്രീയം ദൈവത്തിൻ്റെ രാഷ്ട്രീയമായതുകൊണ്ട് ജർമ്മൻ സാമ്രാജ്യം തവിടുപൊടിയായാലും ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ എനിക്കതിലേതുമില്ല. ജർമ്മനിയിലുള്ള അനേകം സുവിശേഷ വേലക്കാർ യുദ്ധത്തിൻ്റെയും വാളിൻ്റെയും സേവനത്തിൽ മരിച്ചു. എന്തൊരജ്ഞത, ഭീകരമായ അടിമത്തം! യൂറോപ്പിലെ ക്രൈസ്തവരാണ് ക്രൂരമായ ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികൾ. യേശുക്രിസ്തുവിലുള്ള പൂർണ്ണമായ സൗന്ദര്യം കണ്ടെത്തേണ്ടതിന് പകരം അവരിപ്പോഴും പഴയ നിയമത്തിൻ്റെ ആശയങ്ങളിലാണ് പൂണ്ടുകിടക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിയും യുദ്ധവും എന്ന പേരിൽ ജർമ്മൻ ഭാഷയിൽ ഞാനൊരു പുസ്തകം എഴുതിയത് അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു.
സ്വിറ്റ്സർലൻഡിലുള്ള എൻ്റെ താമസത്തിൻ്റെയും വേലയുടെയും ഫലമായി വിലപ്പെട്ട അനേകം ആത്മാക്കളെ ദൈവം എനിക്ക് തന്നു. അതാണ് വലിയൊരു ആശ്വാസം. എന്നാൽ ഇന്ത്യയിലുള്ള നിങ്ങളാണ് എൻ്റെ വില തീരാത്ത നിധികൾ. അതുകൊണ്ട് അവിടെയാണ് എൻ്റെ ഹൃദയവും ആകാംക്ഷയും ഇരിക്കുന്നത്. വാഗ്ദാനപ്രകാരം നിങ്ങളോടൊപ്പം എത്തി സ്നേഹത്തിൻ്റെ മധുരിമ അനുഭവിപ്പാനും സംസർഗസുഖം ആസ്വദിപ്പാനും പ്രയത്നിപ്പാനും അവൻ്റെ വരവിന് കാലതാമസമുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള ഇന്ത്യയിലും ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയും മരിപ്പാനുമുള്ള എൻ്റെ ആഗ്രഹം അവൻ നിറവേറ്റട്ടെ. പറവൂർ സഭയിലുള്ള വാത്സല്യഭാജനങ്ങളായ എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് സ്നേഹസലാം ചൊല്ലിക്കൊണ്ട് കർത്താവിൽ നിങ്ങളുടെ സഹോദരൻ വി. നാഗൽ. ഈ കത്തെഴുതി അധിക നാൾ കഴിയുന്നതിന് മുമ്പ് നാഗൽ പക്ഷവാത രോഗബാധിതനായി. 1921 May 12 ജന്മസ്ഥലമായ ജർമ്മനിയിൽ നാഗൽ അന്തരിച്ചു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൻ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കേരളത്തിൽ വന്ന് മിഷണറി പ്രവർത്തനം ലക്ഷ്യമാക്കി നാഗൽ സായിപ്പ് മലയാളം പഠിച്ചുവെന്ന് മാത്രമല്ല അതിൽ പ്രാവീണ്യമുള്ളവനായി തീരുകയും ചെയ്തു. ചെറുപ്പം മുതൽ തന്നെ പാട്ടുകൾ ഈണത്തിൽ പാടാനും ജർമ്മൻ ഭാഷയിൽ കൊച്ചുകൊച്ചു ഗാനങ്ങൾ എഴുതാനും നാഗൽ സായിപ്പ് താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. ഈ വാസന മലയാള ഗാനരചനയ്ക്ക് അദ്ദേഹം ഉപയോഗിച്ചു. തനിക്ക് പ്രിയങ്കരങ്ങളായ ഇംഗ്ലീഷ് രാഗങ്ങൾ അവലംബിച്ച് ഉപദേശനിഷ്ഠയിൽ ആശയ സമ്പുഷ്ടതയോടെ ഭക്തി സംവർദ്ധകങ്ങളായ ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. അതൊക്കെ ഇപ്പോൾ സഭാ വ്യത്യാസം കൂടാതെ കേരള ക്രൈസ്തവർ അവരുടെ ആരാധനകളിൽ ഉപയോഗിക്കുന്നു.